പാവൻ രതീഷിനെ ഒന്ന് വണ്ടി കയറ്റിട്ടുണ്ട്. പാവ മനുഷ്യൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല പുഴയ്ക്കകത്തുള്ള പോകാന്ന്. ഈ പുഴയിൽ എവിടെയാണ് വേൾപൂൾ ഉള്ളതെന്ന് റിപ്പിൾസ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് എറ്റുണ്ട്, അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് ഉളുപ്പുണ്ണി എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാഗമണ്ണാണ്. അതൊന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കാം. വലിയ സാഹസമൊന്നും ഉള്ള സ്ഥലമല്ല. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗമാണ് ഇതിന്റെ ഫോർ ലോ എന്ന് പറയുന്ന ഗിയർ, മറ്റേ ക്രോൾ മോഡ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ്, ഈ വണ്ടി നമുക്ക് സിറ്റി ഡ്രൈവിന് മാത്രം കൊള്ളാത്ത ഒരു വണ്ടിയാണ്, മലയും ഒക്കെ കയറാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഞാൻ തിരിച്ചൊന്ന് പ്രൂവ് ചെയ്തേക്കാന്ന് ഓർത്തു. ഇത് എല്ലാത്തിനും കൊള്ളാം, സിറ്റി ഡ്രൈവിനും കൊള്ളാം, അല്ലാതെ പോകാനും കൊള്ളാം, വേണമെങ്കിൽ മലയും കാടുമൊക്കെ. അതെ, വേണം. അതെ, സിറ്റി ഡ്രൈവും ഉപയോഗിക്കാം. അതെ, അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ മറ്റേ നമ്മുടെ റൂബിക്കോൺ വന്നതിന് ശേഷം റൂബിക്കോണ് ഫ്രണ്ടും ബാക്കും ഡിഫറൻഷ്യലൊക്കെ ലോക്ക് ചെയ്യാന്ന അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡിഫറൻഷ്യൽ ലോക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അത് ട്രൈ ചെയ്തേക്കാവല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ വന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടില്ലേ? ആ, ഈ ബുദ്ധിമുട്ടാണ് ഞാനൊന്ന് കൊണ്ടുവന്ന് നോക്കിയത് എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ മറ്റേ ജാങ്കോ അൺചെയിൻഡ് സിനിമയൊക്കെ പോലെയായിരുന്നു. എവിടെ പോകുന്നത് എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല, അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞപ്പം നമ്മുടെ രതീഷ് വേഗ ഫ്ലൈ ചെയ്യാൻ വേണ്ടി ചുന്ന് ഞങ്ങളങ്ങ് പറപ്പിച്ചു വിട്ടു. ഒരു പാട്ടിൻ്റെ കാര്യമോ സിനിമയുടെ കാര്യമോ ഒക്കെ ആയിട്ട് രതീഷ് അങ്ങ് പോയി. അപ്പോൾ എനിക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ എൻ്റെ എക്സ്പ്ലോറേഷൻ ഫാക്ടറിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങളേ കൂടുതലായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മൾട്ടി ഡയറക്ഷനിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഇലക്ട്രിക് സീറ്റ്സാണ്, മെമ്മറിയുണ്ട് ആസ് യൂഷ്വൽ, പിന്നെ കീലെസ് എൻട്രിയാണ്, കീലെസ് എൻട്രിയും. പിന്നെ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, നമ്മുടെ വയർലെസ് ചാർജർ. വയർലെസ് കേപ്പബിലിറ്റി ഉള്ള എല്ലാ ഫോണുകളും ചാർജ് ചെയ്യാം. ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇസ് വെരി ഇംപ്രസീവ്. അതുപോലെ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ഇസ് ടു ഗുഡ് ടു. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയും ലെതർ സ്റ്റിച്ചിങ് ലെതർ റാപ്പ് സീറ്റ്സും അതിൻ്റെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് സ്റ്റിച്ചസും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇതിൻ്റെ പനോറാമിക് സൺറൂഫ്, വിറ്റ് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഈ മോഡലസ് എന്ന് പറയുന്ന കോമ്പസിൻ്റെ ഈ സീരീസ് ശരിക്കും ഒരു ടു വീൽ ഡ്രൈവ് വണ്ടിയാണ്. അതുകൊണ്ട് ഒരു ഫോർ വീലിന് നിങ്ങൾ കൊണ്ടുപോയി കഷ്ടപ്പെടണ്ട, പക്ഷേ ഫോർ വീലേഴ്സ് പോകുന്ന ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ ഇതിന് പോകാൻ പറ്റും. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അത്യാവശ്യത്തിൽ കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഒരു 1.4 ലിറ്റർ എൻജിനിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കരുത്. ഇത് ആക്ച്വലി ഇറ്റ് ഈസ് എ 163 BHP എൻജിൻ. ബേസിക്കലി നമ്മളൊരു സിറ്റി ഡ്രൈവിന് ഉപയോഗിക്കുന്ന ഒരു കാർ വളരെ കേപ്പബിൾ ആയിരിക്കണം സിറ്റിയിൽ. അതിൻ്റെ എന്താ പറയുന്നത്, വളരെ സ്ലോ മൂവിങ് ട്രാഫിക്കിലൂടെ നമ്മൾ വളരെ ഈസിയായി മൂവ് ചെയ്യണം, നല്ല എയർ കണ്ടീഷനിങ് ആയിരിക്കണം, 5 പേരെ വളരെ ഈസിയായി സീറ്റ് ചെയ്യണം, 4 പേരും മുതൽ 5 പേരെ വരെ കൂടുതൽ ആളുകൾ കയറ്റണ്ട കേട്ടോ, വളരെ ഈസിയായി സീറ്റ് ചെയ്യണം, അത്യാവശ്യം സെക്യൂരിറ്റിയും സേഫ്റ്റി ഫീച്ചേഴ്സ് വേണം. ഇതൊക്കെയാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. എനിക്ക് ആക്ച്വലി അത് എല്ലാം സാറ്റിസ്ഫൈ, ആ പാരാമീറ്റേഴ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ വെഹിക്കിൾ.